നമസ്കാരം, ഇത് ഫിൽമി ബീച്ച് മലയാളം. പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് എസ് എസ് രാജമൗലിയുടെ ബാഹുബലി രണ്ടാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നത്. ബാഹുബലിയുടെ ഒന്നാം ഭാഗത്തിൽ കൂറ്റൻ ശിവലിംഗവും തോളിൽ വഹിച്ചുകൊണ്ടുള്ള മഹേന്ദ്ര ബാഹുബലിയുടെ വരവ് ചിത്രം കണ്ടവരാരും തന്നെ മറക്കാൻ സാധ്യതയില്ല. ആകാരവടിവും ദൃഢതയും കൊണ്ട് പ്രഭാസ് എന്ന നടൻ ബോളിവുഡ് സുന്ദരന്മാരെ പോലും ബാഹുബലിയിലൂടെ അതിശയിപ്പിച്ചിരുന്നു. വെറുതെ ഒന്നും ഉണ്ടായതല്ല ബാഹുബലിക്ക് ഈ മസിലുകൾ. ശരീരഭാരം ഏകദേശം 100 കിലോയിലേക്കായിരുന്നു പ്രഭാസ് ഇതിനുവേണ്ടി വർദ്ധിപ്പിച്ചത്. ഇന്ത്യക്കാരനും 2010 മിസ്റ്റർ വേൾഡുമായിരുന്ന ലക്ഷ്മൺ റെഡ്ഡിയാണ് പ്രഭാസിന്റെ ട്രെയിനർ. ബാഹുബലി ദ കൺക്ലൂഷൻ എന്ന ചിത്രത്തിനു വേണ്ടിയും പ്രഭാസ് നിരവധി തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയതെന്ന് ലക്ഷ്മൺ റെഡ്ഡി പറയുന്നു. കഠിനമായ വ്യായാമ മുറകളും ചിട്ടയായ ഭക്ഷണ രീതികളുമായിരുന്നു പ്രഭാസ് പാലിച്ചിരുന്നത്. ബാഹുബലിയുടെ ഒന്നാം ഭാഗം മുതൽ പ്രഭാസിന്റെ ഭക്ഷണക്രമം എന്തായിരുന്നുവെന്ന് റെഡ്ഡി പറയുന്നത് ഇങ്ങനെ. ബാഹുബലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി 8 അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നു. കാർബോഹൈഡ്രേറ്റ് കൂടുതലായി ഉൾപ്പെടുത്തിയിരുന്ന ഭക്ഷണത്തിൽ ആട്ടിറച്ചിയും വെണ്ണയും കൂടാതെ മുട്ടയുടെ വെള്ള, ചിക്കൻ, പരിപ്പ്, ബദാം, മീൻ, പച്ചക്കറികൾ എന്നിവയും ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ കൃത്യമായി വ്യായാമം. പ്രഭാസിന് ബിരിയാണി വളരെ ഇഷ്ടമായിരുന്നു. അത് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനുള്ള അനുവാദം നൽകിയിരുന്നു. ചിലപ്പോഴൊക്കെ ജങ്ക് ഫുഡ് കഴിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വളരെ കർശന നിയന്ത്രണം പുലർത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ഈ കൊതി മനസ്സിലാക്കി പലപ്പോഴും അതിന് അനുവദിച്ചിട്ടുണ്ടെന്നും ലക്ഷ്മൺ റെഡ്ഡി പറയുന്നു. സിനിമയുടെ ചിത്രീകരണം അവസാനിക്കുന്നതുവരെ ഒരു ദിവസം പോലും പ്രഭാസ് വർക്കൗട്ട് മുടക്കിയിട്ടില്ല. ചില ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെ വ്യായാമം ചെയ്തിട്ടുണ്ട്. പലർക്കും ഇതിനു മുൻപും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, എന്നാൽ പ്രഭാസിനെ പോലെ കഠിനാധ്വാനം ചെയ്യുന്ന ആരെയും കണ്ടിട്ടില്ല, റെഡ്ഡി കൂട്ടിച്ചേർക്കുന്നു. അതെന്തായാലും ബാഹുബലി കാണുന്ന ആരും സമ്മതിക്കുന്ന കാര്യമാണ്. അത്ര മികവോടെയാണ് പ്രഭാസ് തന്റെ ശരീരം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ബാഹുബലി ദ കൺക്ലൂഷനിലും പ്രഭാസിന്റെ കിടില ലുക്കിനായി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. ഈ വാർത്തയോട് നിങ്ങൾക്ക് പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.